السلام عليكم ورحمة الله تعالى وبركاته. وبحمزة الكرار أم المصطفى أسد الإله وسيد الشهداء الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله ألف الألف نظام مده على العالي عال أول سطور بسم الله بدع القال قال لا إله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصلي مسلما على أحمد والآل والأصحاب من للآل لا إله لا إله إلا الله لا إله إلا الله محمد رسول الله كم من صحيح مات من غير علة وكم من عليل عاش دهرا إلى دهري كم من فتى يمسي ويصبح آمنا وقد نوشجت أكفانه وهو لا يدري ഈ സ്റ്റേജിലെ അലങ്കാരവും ചമൽക്കാരവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽഹാദി അവറുകളെ ഈ പാരാവാരം പോലെ പരന്നുകിടക്കുന്ന രമണീയ കമനീയമായ ഈ സ്ഥാപനത്തിൻ്റെ കർമ്മകുശലനായ ജനറൽ മാനേജർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ തഖാഫി ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ മഞ്ഞനാടി ജമാഅത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആലിക്കുഞ്ഞി ഹാജി പാറ, അതുപോലെ തന്നെ അൽമദീനയുടെ കർമ്മോത്സുകരായ ഉസ്താദന്മാരും മുദരിസന്മാരും പ്രൊഫസർമാരും വിശിഷ്ട വ്യക്തികളെ, ജി സി സി നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ്. ഇൻഷാല്ലാഹ് നമ്മളെ എല്ലാവരും ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തു നിൽക്കുന്ന ബഹുമാനപ്പെട്ട പ്രസംഗ പീഠത്തിലെ രോമാഞ്ചകഞ്ചുകമായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഏതാനും നിമിഷത്തിനകം ഈ ബറക്കത്താക്കപ്പെട്ട ഈ ഔലിയാക്കളുടെ നോട്ടമുള്ള മുത്ത് ഹബീബിന്റെ തിരുനോട്ടമുള്ള ഈ സ്ഥാപനത്തിലേക്ക് ഇൻഷാ അല്ലാ കടന്നു വരാനിരിക്കുക. അതിനുശേഷം നമ്മുടെ ആത്മീയ സൗരഭ്യം ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾ ഉപ്പാ പാവറുകൾ ബഹുമാനപ്പെട്ട ഷറഫുല്ലുല ഉസ്താദിന്റെ വലങ്കയായിരുന്ന ബഹുമാനപ്പെട്ട
ബായാർത്ഥങ്ങളുടെ വലം കൈയായിരുന്ന, രണ്ടാളുടെയും വലം കൈയായിരുന്ന ബായാർത്ഥങ്ങൾ അവർകൾ വരാൻ പോവുകയാണ്. ഇൻഷാല്ല ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് ആർക്കും വിശ്വാസമുണ്ടോ? എന്താണ് മരണത്തിന്റെ ശേഷം എല്ലാം അവസാനിച്ചു എന്ന് മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന് വിശ്വാസമുണ്ടോ? ഇല്ലല്ലോ. ഒരാൾ മരിച്ചാൽ എല്ലാം തീർന്നു എന്ന് ഒരു മുസ്ലിം തന്നെ കരുതുന്നില്ല. നമ്മുടെ വിശ്വാസം നേരത്തെ പറഞ്ഞതുപോലെ സുന്നികളുടെ വിശ്വാസം ജീവിതം തുടങ്ങുന്നത് തന്നെ വഫാത്തിന് ശേഷമാണ്. അതല്ലേ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതം? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാൻ വേണ്ടി ആദ നബി അലൈഹി സ്വലാമിന്റെ രൂപം മണ്ണ് കൊണ്ട് നിർമ്മിച്ചു. വനഫഹന ഫീഹി മിർ റൂഹിന, അങ്ങനെ ആദ നബി അലൈഹി സ്വലാമിന്റെ മൂർദാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ നിക്ഷേപിച്ചു. മൂർദാവിലാണ് നമ്മൾ ഉസ്താദുമാര് മന്ത്രിച്ച് ഊതാറുള്ളത്, മൂർദാവിലാണ്. അവിടെ ഊതിയാൽ എല്ലാ സ്ഥലത്തും എത്തിക്കോളും. അല്ലാഹു റൂഹൂതിയത് ആദ നബി അലൈഹിസ്സലാമിന്റെ മൂർദാവിലാണ്. അങ്ങനെ കണ്ണിന്റെ ഭാഗത്ത് റൂഹെത്തുമ്പോ കാഴ്ച വന്നുപോയി, ചെവിന്റെ ഭാഗത്ത് റൂഹെത്തുമ്പോ കേൾവി വന്നുപോയി, അങ്ങനെ ഹൃദയം വന്നുപോയി, എല്ലാം വന്നു. വന്നതിന്റെ ശേഷം മനുഷ്യന്മാർ ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, അല്ലാഹു ഖുർആനിൽ പറയാം, മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് മിൻ അജൽ, ധൃതിയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് റൂഹ് ഊതി കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം കാണിച്ചു അത്രേ. അപ്പൊ അതിലേക്ക് ചാടാൻ വേണ്ടി ആദ നബി അലൈഹിസ്സലാം ഒരുങ്ങി. ആദ നബി അലൈഹിസ്സലാമിന്റെ പിൻഗാമികളല്ലേ നമ്മൾ, മക്കളല്ലേ. അതുകൊണ്ട് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, മനുഷ്യന്മാർ ധൃതിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോ ഒരു മനുഷ്യൻ അവനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് എനിക്ക് വലിയ ഹൈ പവർ മെൽട്ടാം മെഗാ പാലസിൽ ഒന്ന് ജീവിക്കണം, എനിക്ക് പെട്ടെന്ന് ഒരു വലിയ ബട മുതലാളിയാവണം, ഇല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തുള്ള മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് കിട്ടണം എന്ന് മനുഷ്യന്റെ ഒരു ചിന്തയാണ്. ഏതായാലും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമസഹല്ലാഹു ബിയമീനിഹി ലഹറ ആദമ, ആദൻ നബി അലൈഹിസ്സലാമിന്റെ മുതുകിനെ അല്ലാഹു തടവി അല്ലാഹുവിന്റെ വലം കൈകൊണ്ട്. അപ്പോ നമ്മളെപ്പോലത്തെ കൈയല്ല അല്ലാഹുവിന്റെ കൈ. ലൈസക മിത്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവുമില്ല, അല്ലാഹു തന്നെ പറഞ്ഞതാണ്. അപ്പോ ആലങ്കാരികമായി പറഞ്ഞതാണ്. തടവിയപ്പോ സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാളെ വരെ വരാൻ പോകുന്ന ആളുകളുടെ റൂഹ് ഒരു ചെറിയ അണുരൂപത്തിൽ പുറത്തുപോയി അത്രേ. അതാണ് നമ്മളെല്ലാവരും ആലമുൽ അർവാഹിൽ റൂഹുകളുടെ ലോകത്ത് ഒരുമിച്ച് കൂടിയത്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അല്ലാഹ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഒരു സംശയം, എന്താണ്? നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് രാവിലെ എഴുന്നേറ്റതിന്റെ ശേഷം ആദ്യമായി ചെയ്ത കാര്യം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല. എങ്ങനെ മറന്നുപോയി? ഓർമ്മയുണ്ടോ? പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ആളുകൾ, നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അതെല്ലാം ഒരു തമാശയാണ് എന്ന് പറയുന്ന ആളുകൾ, അതല്ല, അത് ആലമുൽ അർവാഹിൽ നമ്മൾ കൂടിയിട്ടുണ്ട്. ഏതായാലും അവസാനം
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സൂറത്തുൽ മുൽക്ക് ഓതുന്നവരാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണിത് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ഞാൻ ചുരുക്കി ചുരുക്കി പറയാണ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ അർബഈന യൗമൻ നുതുഫ തുമ്മ യകൂനു അലക തുമ്മ യകൂനു മുദ്അ, അങ്ങനെയല്ല ആയതിന്റെ ശേഷം ആ മനുഷ്യന് നല്ല എല്ലുകളും ഞരമ്പുകൾ സൃഷ്ടിച്ചതിന്റെ ശേഷം തുമ്മ യുർസലു ഇലൈഹി മലക്കുൻ, സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് ആറു മാസമാകുമ്പോ നാല് മാസമാകുമ്പോ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് 120 ദിവസമാകുമ്പോ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് ഒരു മലക്കിനെ നിക്ഷേപിക്കപ്പെടുമത്രേ. സ്ത്രീകൾക്ക് അറിയൂല, ഒരുപാട് നമ്മുടെ ഉമ്മമാര് ആ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ ഒരു മലക്കിനെ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. വയംഫഹു ഫീഹി റൂഹ, അങ്ങനെ ആ മലക്കുകൾ റൂഹോട് ഊതുകയാണ്. സുബ്ഹാനല്ലാഹ്, റൂഹ് ഓതിയതിന്റെ ശേഷം ഒരു മനുഷ്യൻ അതാ വളരുന്നു. എത്ര വർഷമാണ് വളരുന്നത്? അതാ ഒരു മനുഷ്യൻ 10 വയസ്സ് വരെ ജീവിക്കുന്നു, 20 വയസ്സ് വരെ ജീവിക്കുന്നു, 30 വയസ്സ് വരെ ജീവിക്കുന്നു, 50 വർഷം വരെ ജീവിക്കുന്നു, 60 വർഷം വരെ ജീവിക്കുന്നു, 73 വർഷം വരെ ആ മനുഷ്യൻ ജീവിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ പരീക്ഷണത്തിന്റെ അവധി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എത്തേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അതേ ശ്രദ്ധിച്ച് ജീവിക്കണേ. എത്ര ആളുകളാണ് വഫാത്താകുന്നത്? അതേ 10 വയസ്സിൽ വഫാത്തായ ആളുകളുണ്ടല്ലോ. എല്ലാ ഈ മൈക്കിന് ഗ്യാരണ്ടിയുണ്ട്, പക്ഷേ ഗ്യാരണ്ടി ഇല്ലാത്ത വിഷയമേതാണ്? അത് മനുഷ്യനാണ്, മനുഷ്യനാണ്, മനുഷ്യനാണ്. മൈക്കിന് ഗ്യാരണ്ടിയുണ്ട്, ബോക്സിന് ഗ്യാരണ്ടിയുണ്ട്, മൊബൈലിന് ഗ്യാരണ്ടിയുണ്ട്, അതാ ലാപ്ടോപ്പിന് ഗ്യാരണ്ടിയുണ്ട്, കസാരക്കില് ഗ്യാരണ്ടിയുണ്ട്, എല്ലാത്തിനും ഗ്യാരണ്ടിയുണ്ട്. മനുഷ്യന്മാർക്ക് ഗ്യാരണ്ടിയില്ല. ആ ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യനാണോ അല്ലാഹനെ മറന്നുള്ള ജീവിതം, മുത്തുനബിയെ മറന്നുകൊണ്ടുള്ള ജീവിതം, അതേ മാതാപിതാക്കളെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് സഹിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവന്റെ പരീക്ഷണം കഴിഞ്ഞാൽ ആരാണിത് പറയുന്നത്? ഞാൻ പറയുകയല്ല, അല്ലാഹന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതേ ജീവിതത്തിൽ കളവ് പറയാത്ത, കളവ് ചിന്തിക്കാത്ത നബിതങ്ങളുണ്ടല്ലോ, നമ്മുടെ മുത്തുനബിയുണ്ടല്ലോ. മുത്തുനബി പറയാണ്, അതാ മരണമാസന്യമായ വാനലോകത്തിൽ നിന്ന് മലക്കുകൾ വരികയാണ്. എത്ര മലക്കാണ് വരുന്നത് മക്കളെ? ഒരു മലക്കല്ല, രണ്ട് മലക്കല്ല, മൂന്ന് മലക്കല്ല, നാല് മലക്കല്ല, അഞ്ച് മലക്കല്ല, ആറല്ല, ഏഴല്ല, 70 അല്ല, 700 അല്ല, 7000 അല്ല, 70,000 മലക്കുകളാണ് വരുന്നത്. നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടതല്ലേ? സുബ്ഹാനല്ലാഹ്. ആ 70,000 മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിന്റെ റസൂല് പറയാണ് നാല് വിഭാഗമായി മാറുകയാണ്. ഒന്നാമത്തെ വിഭാഗമോ അതേ കാലിന്റെ തള്ളഭാഗത്തിലൂടെ വരികയാണ്, റൂഹ് പിടിക്കുകയാണ്, മുട്ടും കാല് വരെ പിടിക്കുകയാണ്. രണ്ടാമത്തെ സംഘം അവർ മാറിയപ്പോ
അവർ മാറുമ്പോ രണ്ടാമത്തെ സംഘം മുട്ടുമുതലതാ ഊരവരെ പിടിക്കുകയാണ്, മൂന്നാമത്തെ സംഘം ഊര മുതലതാ നെഞ്ചുവരെ പിടിക്കുകയാണ്, നാലാമത്തെ സംഘമുണ്ടല്ലോ അല്ലാ അല്ലാ തൊണ്ടക്കൊഴിവരെ പിടിക്കുകയാണ്. അല്ലാന്റെ ഹബീബ് പറയാണ് ആ സമയം അവസാനമായി അസ്റായിൽ അലൈഹിസ്സലാം ഉണ്ടല്ലോ, ആ അസ്റായിൽ അലൈഹിസ്സലാമിന് ആ മരണമാസന്നമായ മനുഷ്യനുണ്ടല്ലോ, മരണം മരണത്തോട് മല്ലിടുന്ന മനുഷ്യനുണ്ടല്ലോ, ആ അസ്റായിലിനെ കാണുമ്പോ അല്ലാന്റെ ഹബീബ് പറയാണ് ഈ ലോകം മുഴുവനും അവൻ ഓടി ഒളിക്കുമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോ അവൻ ഓടാൻ നോക്കുമ്പോ കാലിന് ശക്തി നഷ്ടപ്പെട്ടു പോയി, കൈക്ക് സ്വാധീനമില്ല. അവസാനം അദാ അസ്റായീൽ അലൈഹിസ്സലാം അദാ അവന്റെ റൂഹിനെ പിടിക്കുകയാണ്. റൂഹിനെ പിടിച്ചുകൊണ്ടുണ്ടല്ലോ, നല്ല മനുഷ്യനാണോ, മുഅ്മിനായ മനുഷ്യനാണോ, സൂറത്തുൽ വാഖിയ ഓതുന്ന മനുഷ്യനാണോ, തബാറക്ക സൂറത്ത് ഓതുന്ന മനുഷ്യനാണോ? അതേ യർജൂന ഇലസ്സമാഅ്, അതേ നല്ല 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 മുഅ്മിനീങ്ങളുടെ ആത്മാവുണ്ടല്ലോ, അതേ മലാഇക്കത്തുകൾ മുഅ്മിനീങ്ങളായ നല്ല നല്ല ആളുകളുടെ റൂഹുകളാണ്. റൂഹുകളെ ഇല്ലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒന്നാൻ ആകാശത്തിലേക്ക് മുട്ടുമ്പോ ആ അവിടുന്ന് ചോദിക്കുകയാണ് മനന്ത നിങ്ങൾ ആരാണ്, ഓ മനില്ലദീ അർസലക, നിങ്ങൾ അയച്ചത് ആരാണ്, ഓ മിൻ അയ്യിൽ ബിലാദി അന്ത, നീ ഏത് നാട്ടുകാരാണ് എന്ന് ചോദിക്കുമ്പോ ആ മലക്കുകൾ ഇന്നാൽ ഇന്നാൾ എന്ന് പറയുമ്പോ അപ്പൊ ചോദിക്കും കൂടെ വന്ന അതേ ആത്മാവ് ആരുടെ ആത്മാവാണ് എന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ ദുനിയാവിൽ ഏറ്റവും നല്ല പേര് പറയും. എന്ത് പേരാണ് പറയുന്നത്? ദുനിയാവിൽ അവൻ ചെയ്തവച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുണ്ടല്ലോ, അബുൽ ഐതാം, യതീമക്കളുടെ ഉപ്പയാണ്. പാവപ്പെട്ട കുട്ടികളുണ്ടല്ലോ, ഉടതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളെ അതാവൻ സംരക്ഷിച്ചു. അവൻ ഭക്ഷണം കൊടുത്തു, അവൻ വെള്ളം കൊടുത്തു, അവൻ വസ്ത്രം വാങ്ങിക്കൊടുത്തു. അപ്പാബുൽ ഐതാം യതീമക്കളുടെ ഉപ്പയാണെന്ന് പറയുമ്പോ അതേ ഏകാ ഏഴാൻ ആകാശത്തിലേക്ക് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീ, മുഅ്മിനീങ്ങളായ ആത്മാക്കൾ അവർ ഇല്ലിയിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സമയം തെമ്മാടിയാണ്, നിസ്കരിക്കാത്തവനാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ആളാണോ? അല്ലാഹുവിന്റെ റസൂലായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവന്റെ മനസ്സിൽ അതാ മോശപ്പെട്ട ധാരണയുള്ള ആളുകളാണോ? എന്നാൽ അവന്റെ റൂഹ് വന്നാൻ ആകാശത്തിന് മലക്കുകൾ സ്വീകരിക്കൂല. ഒരറ്റയേറാണ് ഭൂമിയിലേക്ക് ഒരറ്റയേറാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ശേഷം ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അതേ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഇഖ്ലാസോടെ പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട റഫീഖ് സാദി ഉസ്താദ് ഈ സദസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദിന്റെ വലിയ മുഹിബ്ബാണ്. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. ഉസ്താദിന് വേണ്ടി ഈ വേദി വിട്ടുകൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.